നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7-ാം ഘട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 8 സംസ്ഥാനങ്ങളിലായി 87 മണ്ഡലങ്ങളാണ് വിധി എഴുതാൻ പോകുന്നത്. ഇതിലേറെ പ്രാധാന്യമുള്ള സംസ്ഥാനം, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും ജനവിധി തേടിയ സംസ്ഥാനം ഉത്തർപ്രദേശ് തന്നെയാണ്. 80 ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം, ഒരുപക്ഷെ രാജ്യം ആര് ഭരിക്കണം എന്ന് പോലും തീരുമാനിക്കുന്ന സംസ്ഥാനം. ഉത്തർപ്രദേശിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ ഗാന്ധിയും അതിനോടൊപ്പം തന്നെ അഖിലേഷ് യാദവും ഒക്കെ ഉള്ളത്. സ്വാഭാവികമായും അഖിലേഷ് യാദവിന്റെ കോട്ടയാണ്. അഖിലേഷ് യാദവിന് കുറച്ചുകൂടി കൂടുതൽ, ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ അധികം അവിടെ സ്ട്രോങ് ഹോൾഡുള്ള ഏരിയ തന്നെയാണ്. അദ്ദേഹം അവിടെ നിരവധി റാലികൾ സംഘടിപ്പിക്കുന്നുമുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ പ്രചരണത്തിൽ ഒന്നും പങ്കെടുക്കാതെ എല്ലാ ഉത്തരവാദിത്വവും അഖിലേഷ് യാദവിന്റെ ചുമലിലാക്കി പുറകോട്ട് നിന്ന് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ ഒപ്പം എത്തിയിരിക്കുന്നു. ഇരുവരും ചേർന്നാണ് ഇന്നലെ വാരണാസിയിൽ ഒരു മെഗാ റോഡ് ഷോ സംഘടിപ്പിച്ചത്. നമുക്കറിയാം, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് മുന്നിലുള്ളത് പരാജയമാണ് എന്ന് സൂചന ലഭിച്ചെങ്കിൽ പോലും അതാരും സമ്മതിച്ചു തരികയില്ല. മറിച്ച് തങ്ങളിവിടെ വിജയിക്കും, തങ്ങളിവിടെ വോട്ട് വിഹിതം ഉയർത്തും, തങ്ങൾക്ക് തങ്ങളുടെ പ്രവർത്തകരിൽ അല്ലെങ്കിൽ തങ്ങളെ വിശ്വസിക്കുന്ന അണികളിലൊക്കെ വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മണ്ഡലം പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും പ്രചാരണം നടത്തുകയുള്ളൂ. പക്ഷേ ഇന്നലെ വാരണാസിയിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. കാരണം സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവിന്റെ വായിൽ നിന്ന് വന്ന ചില വാക്കുകൾ ഇത് ഇപ്പോൾ INDA സഖ്യത്തെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ്. അഖിലേഷ് യാദവ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: 80 ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനത്ത് 79 സീറ്റുകളിലും INDA സഖ്യം തന്നെ വിജയിക്കും, ഒരു സീറ്റിൽ വിജയിക്കില്ല, ആ സീറ്റ് വാരണാസിയാണ് എന്ന്. വാരണാസിയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം അഖിലേഷ് യാദവ് നടത്തിയത്. എന്തായാലും ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങളും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പുരോഗമിക്കുകയാണ്. കാരണം വാരണാസിയിൽ മത്സരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് എന്ന് അവർക്കറിയാം. മോദിയെ ഒരിക്കലും തോൽപ്പിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം അത് അറിയാതെയാണ് എങ്കിൽ പോലും അഖിലേഷ് യാദവിന്റെ വായിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ അജയ് റായിയാണ് ഇക്കുറിയും നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്നത്. കോൺഗ്രസ് വൃത്തങ്ങൾ പലപ്പോഴും പറഞ്ഞത് അജയ് റായിക്ക് ഇക്കുറി അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു. ഇതൊക്കെയാണ് ഒറ്റ നിമിഷം കൊണ്ട് അഖിലേഷ് യാദവ് ഇല്ലാതാക്കിയത്. അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നു 79 സീറ്റുകളിലും INDA വിജയിക്കും, പക്ഷേ വാരണാസിയിൽ ഞങ്ങൾ വിജയിക്കില്ല എന്ന്. ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങും മുൻപ് തന്നെ പരാജയം സമ്മതിച്ചുകൊണ്ട് അഖിലേഷ് യാദവ് നിൽക്കുകയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായി നിറയുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.